ആണിനാണ് കൊമ്പുണ്ടാവില്ല. ഇത് ആൺ ഒന്നൊക്കെ ഉണ്ടാവുള്ള ഒരു കൂട്ടത്തിനാണ്. ഏ ഒരു കൂട്ടം മൊത്തം നയിക്കുന്ന ഒരാളാ. ஓகே சார். சார் சாம்பார் வச்சுறேன் சார். ஹாய் காய்ஸ், வெல்கம் பேக் டு தி சேனல். இன்னை நம்ம யாத்ரா கூட தில்சாட் கூட உள்ள രണ്ടാമത്തെ ദിവസമാണ്. அப்ப இப்போ நான் கொஞ்சம் பார்சல் இட்டியக்க மேட்டிட்டு தில்சாட்ோட ரூம்ல இருந்து போய் கண்டிட்டு நம்ம வந்து மஸ்னகுடி பாத்துக்கோக்க தில்சானே போவோம். ഹലോ, ഇഡ്ലി ഉള്ളു കേട്ടോ. ഇഡ്ലി കഴിച്ചാ നമ്മൾ ഉടനെ പോവാണ് അല്ലേ? ഇഡ്ലി നേരം കുറച്ച് നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു അരമണിക്കൂർ മതില്ലോ. മതി, പങ്ക്ച്വാലിറ്റി പങ്ക്ച്വാലിറ്റി. എന്നാ കഴിക്കും പോവാ. ഞങ്ങൾ ഇറങ്ങി കേട്ടോ, ഇനി നേരെ പിന്നെ മുതുമന ടൈഗർ റിസർവ് ബാങ്കോക്കൂടെ ഒക്കെ പോയിട്ട് മുമ്പേ റോഡ് സൈഡിന്നേ ഒരു ചക്ക ചീഞ്ഞ് കിടക്കുന്ന ചക്ക ഉണ്ട്, അതെടുത്ത് അതിന് ചക്ക ചുളയിരിഞ്ഞ് കഴിക്കായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഇത് പേടിച്ചു പോയി, മെഷീനത്ത് കഴിക്കാൻ തോന്നി. അത് ഇവിടെ നിന്ന് ചായ മേടിച്ചു. കർണാടക ആളാണല്ലേ? കർണാടക മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയിട്ട് ഒരുപാട് അങ്ങ് നിന്നാ മതി. സ്റ്റേഡിയം രണ്ടു വർഷമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് അത്ര. കർണാടകക്കാരോ കൊണ്ടുവന്ന് വിട്ടതാണെന്ന് പറഞ്ഞു വണ്ടിയില്. ചെറുപ്പക്കാരനാണ്, ഈ തുറപ്പള്ളി ഭാഗത്തായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് എപ്പോഴും.
ഓട്ടോസ് അറിയില്ല, ബൊലേറോ ആണ്. അപ്പാർട്ട്മെന്റ് പറ്റി ആവാനാ സാധ്യത. കണ്ടല്ലോ മുട്ടയ അങ്ങനെ. ഹായ് മോനോ. ഞാൻ കാർകൂടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്കൂളും ചെറിയൊരു വില്ലേജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇപ്പോൾ ദിൽഷാദ് അവിടെ ഇറങ്ങിയിട്ട് ഇവൻ ട്രൈബൽ കോളനി കണ്ടപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോയി ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സ്കൂള് 12th വരയ്ക്കും. 12th വരെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 12th വരെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട് ഇവിടെ. തുറപ്പള്ളി ഭാഗത്തു നിന്നൊക്കെ കുട്ടികളൊന്നും അവിടെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അതെ, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. പേര് നമുക്ക് പേര് ബാലകൃഷ്ണൻ. ഉപരി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ദിൽഷാദ് വിശേഷങ്ങൾ ചോദിച്ച് തീർന്നില്ല എന്ന് തോന്നുന്നു. കൊമ്പില്ലല്ലോ, ആണിനാണ് കൊമ്പുണ്ടാവും അല്ലേ. ഇത് ആൺ ഒന്നൊക്കെ ഉണ്ടാവുള്ള ഒരു കൂട്ടത്തിലാണ്. ഒരു കൂട്ടം മൊത്തം നയിക്കുന്ന ഒരാളാ. നമ്മളിപ്പോൾ വന്ന് ഇപ്പോൾ മസനഗുഡി ബൊക്കാപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനിയിപ്പോൾ പോകാനുള്ളത് മായാറ്. അവിടെ ഒരു ചെറിയ വില്ലേജൊക്കെ ഉണ്ട് പവർ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. ആ വില്ലേജിൻ്റെ അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിൽഷാദ് അവിടെ ബ്ലോഗ് ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുന്നു. ഇത് കഴിഞ്ഞാൽ മസനഗുഡി കഴിഞ്ഞാൽ മസനഗുഡി ടൗൺ പോയിട്ട് അവിടുന്ന് വീണ്ടും മായാറ് ഭാഗത്തേക്ക് പോകണം. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത യാത്ര. അപ്പോൾ നമ്മളിനി വേറെ വില്ലേജിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളാണ്, അതുകൊണ്ടിപ്പോൾ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ യാത്രാ ടൂഡേനെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ദൗത്യം കഴിഞ്ഞു. അപ്പോൾ ഞാനും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണല്ലോ. അപ്പോൾ യാത്ര ടുഡേ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് സ്റ്റേ കണക്റ്റഡ് റൈം ബ്ലോഗ്സ് യാത്ര ടുഡേ. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് റൈഡാണ്. അപ്പോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ കാഴ്ചകൾ കാണാൻ പറ്റും അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാഴ്ചകൾ തരാൻ പറ്റും, കാഴ്ചകൾ തരാൻ പറ്റും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നമേ നമ്മളെ കണ്ടൻ്റൊക്കെ ആയിട്ട് വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരും. ഓക്കെ, ബൈ ബൈ.